മുൻ കാമുകിയെ നൂറ്റിപ്പതിനൊന്ന് തവണ കുത്തി പീഡിപ്പിച്ച് കയത്ത് ഞെരിച്ചു കൊന്ന ഇരുപത്തിയേഴ് കാരന് മാപ്പ് നൽകിയിരിക്കുകയാണ് മാപ്പ് നൽകാനുണ്ടായ കാരണം ഒരേയൊരു കാരണമാണ് നൂറ്റിപ്പതിനൊന്ന് തവണ തുരുതുരാ കുത്തി ക്രൂരമായി ബലാത്സംഗം ചെയ്തു മൂന്നര മണിക്കൂറിലേറെ ശാരീരികമായി ഉപദ്രവിച്ചു തുടർന്ന് ഇരുമ്പ് കേബിൾ ഉപയോഗിച്ച് കയത്ത് ഞെരിച്ചു കൊന്നു ബന്ധം വേർപ്പെടുത്തിയ യുവതിയോട് മുൻകാമുകൻ ചെയ്ത ഹീനകൃത്യമാണിത് ഇരുപത്തിമൂന്ന് കാരിയായ വേര പെക്ഡാലേവെയ എന്ന റഷ്യൻ യുവതിയെയാണ് വ്ളാഡിഡാവ് കന്യൂസ് എന്ന ഇരുപത്തിയേഴ് കാരൻ എന്ന യുവാവ് കൊലപ്പെടുത്തിയത് ഈ ക്രൂരകൃത്യത്തിന് കുന്യൂസിനെ പതിനേഴ് വർഷം തടവിന് റഷ്യയിലെ കോടതി ശിക്ഷിക്കുകയും ചെയ്തു എന്നാൽ ശിക്ഷാ കാലാവധി ഒരു വർഷം തികയുന്നതിന് മുൻപ് തന്നെ കന്യൂസ് ജയിൽ മോചിതനായി എന്ന വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത് ഒരേയൊരു കാരണം കൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കനിയൂസിന് മാപ്പ് നൽകുകയായിരുന്നു യുക്രൈൻ യുദ്ധത്തിന് റഷ്യൻ സൈന്യത്തിനൊപ്പം ചേരാൻ സന്നദ്ധത അറിയിച്ചതിനാലാണ് കനിയൂസിന് പൂട്ടിൻ മാപ്പ് നൽകിയത് എന്നാണ് റിപ്പോർട്ട് വേര പെക്ടലോവയുടെ അമ്മ ഒക്സാന സൈനിക യൂണിഫോമിൽ ആയുധം പിടിച്ചു നിൽക്കുന്ന കനീസിൻ്റെ ചിത്രങ്ങൾ കണ്ടതോടെയാണ് ഈ കാര്യം പുറത്തു വന്നത് ശരിക്കും ഇതെനിക്ക് വലിയ ആഘാതമാണ് ശവക്കല്ലറയിൽ പോലും എൻ്റെ കുട്ടിക്ക് ശാന്തി ലഭിക്കില്ല എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു എൻ്റെ ജീവിതം എൻ്റെ പ്രതീക്ഷ ഒക്സാന പറഞ്ഞിരിക്കുകയാണ് ക്രൂരനായ ഒരു കൊലപാതകിക്ക് എങ്ങനെ ആയുധം നൽകുമെന്നും അവർ ചോദിച്ചു യുക്രൈനുമായി അതിർത്തി പങ്കിടുന്ന തെക്കൻ റഷ്യയിലെ റോസ്റ്റോവിലേക്ക് കന്യൂസിനെ മാറ്റിയതായി ജയിൽ അധികൃതർ സ്ഥിരീകരിച്ചതായി വനിതാ അവകാശ പ്രവർത്തക അലിയോണ പോപ്പോവ പറഞ്ഞിരിക്കുകയാണ് നവംബർ മൂന്നിന് റഷ്യൻ പ്രോസിക്യൂട്ടർ ജനറലിൻ്റെ ഓഫീസിൽ നിന്നുള്ള ഒരു കത്തും അവർ പങ്കുവച്ചു കന്യൂസിന് മാപ്പ് നൽകിയെന്നും ഏപ്രിൽ ഇരുപത്തിയേഴിന് പ്രസിഡന്റിന്റെ ഉത്തരവിലൂടെ അദ്ദേഹത്തിൻ്റെ ശിക്ഷ ഒഴിവാക്കിയെന്നുമാണ് കത്തിൽ പറയുന്നത്